السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعطنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله نند فضل كند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل أشرف كند നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ അൽമഖർ സ്ഥാപനവുമായി അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഇന്നലെ നമ്മിൽ നിന്ന് മൗത്തായ ബഹുമാനപ്പെട്ട അബ്ദുർ റൌഫ് മുസ്ലിയാരടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണമല്ലോ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മഹാനരായ ഷെയ്ഖുന കൻസുൽ അലമ ചിത്താരി ഉസ്താദിൻ്റെ സ്ഥാപനമായതിനാൽ
വളരെ സന്തോഷത്തോടെ അവിടത്തോടുള്ള ആദരവും സ്നേഹവും നിലനിർത്തി നേരത്തെ തന്നെ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വലിയ സ്തുതി പറയുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ഉസ്താദവറുകൾ പ്രായാധിക്യം കാരണം ക്ഷീണത്തിലാണ് എല്ലാവർക്കും അറിയാം. അവിടുത്തെ സന്ദർശിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത്. അള്ളാഹുവെ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സകല സയ്യിദന്മാർക്കും ഉലമാക്കൾക്കും സകല സ്നേഹികൾക്കും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിലായി നടന്നു വരുന്ന ഈ തളിപ്പറമ്പ് നാടുകാണിയിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമാകുന്ന അൽമഖർ സ്ഥാപനം നീ കബൂലാക്കണം റഹ്മാനെ. നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. ഇതിൻ്റെ സഹായികൾക്ക്, സ്നേഹികൾക്ക്, പ്രവർത്തകർക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ധാരാളം സയ്യിദന്മാരും പണ്ഡിതന്മാരും നിറഞ്ഞ ഈ മഹത്തായ സദസ്സ്, ഒരുപാട് നിരവധി സദാത്തുക്കൾ, പട്ടുവോ ഉസ്താദ്, പഴശ്ശി ഉസ്താദ്, അതുപോലെ ഈ മഹത്തായ സദസ്സിൽ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹംസ മിസ്ബാഹി അടക്കം ധാരാളം പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണം. അല്ലാ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസി ജനങ്ങൾ പുറപ്പെടാനിരിക്കുന്ന പലവരും പുറപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള ഈ വലിയ ബഹുമാനമുള്ള സമയം അല്ലാഹു എല്ലാവർക്കും, അതിനുദ്ദേശിച്ച സകലർക്കും, നമുക്കും ആഫിയത്തോടെ മക്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിച്ച് അഹലുകാരിലേക്ക്, ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്കാണ് ഒരാൾ കയറി വന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന ജുലൂസൻ അൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തല അലൈന റജുലുൻ എന്നിങ്ങനെ തുടങ്ങി ഒരു നീണ്ട ഹദീസ്. ഞങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹളറത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു പുരുഷൻ കയറി വന്ന് വളരെ സുന്ദരനായ കറുകറുത്ത മുടിയുള്ള വെള്ള ഡ്രസ്സ് ധരിച്ച, കണ്ടാൽ ഒരു യാത്രക്കാരനാണെന്ന് തോന്നൂല. അതേസമയം വലായ അലിഫുഹു മിന്ന അഹദുൻ, ഞങ്ങളിൽ ഒരാൾക്കും അദ്ദേഹത്തെ പരിചയവുമില്ല. തങ്ങളെ കാൽമുട്ടിനോട് കടന്നു വന്ന വ്യക്തിയുടെ കാൽമുട്ട് ചേർത്തിയിട്ട് ചോദിച്ച കൂട്ടത്തിൽ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടു. ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. അവിടുത്തെ മറുപടി വന്നു, അവിടുന്ന് പറഞ്ഞു, അൽ ഇസ്ലാം അന്ത ശഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. إسلام النال شهادة بريلان أشهد أن لا إله إلا الله أشهد أي أحضر نان منس الحضر كي ربكنو عبادتنا رهن الله ولا ذمت رعل الله
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നും ഞാൻ മനസ്സിൽ ഹാളിറാക്കി ഉറപ്പിക്കുന്നു എന്ന ഷഹാദത്ത് പറയലാണ് ഒന്നാമത്തത് ഇസ്ലാമിൽ. രണ്ടാമത്തത് നിസ്കാരം നിലനിർത്തലാണ്, സക്കാത്ത് കൊടുക്കലാണ്, റമദാനിൽ നോമ്പനുഷ്ഠിക്കലാണ്, ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ്. ഇസ്ലാമിലെ അഞ്ച് കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം. ആ ഹജ്ജിൻ്റെ ഓരോ അഴ്മാലുകളും നാം ഒന്ന് ചെറിയ നിലക്ക് അതിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാകും ഹജ്ജിൻ്റെ സകല പ്രവർത്തനങ്ങളും സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മഹാന്മാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഹജ്ജ്. മഹത്തുക്കൾക്ക് ഇസ്ലാം നൽകുന്ന ബഹുമാനം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനം ഒരു വലിയ ഇബാദത്തായി, പരിശുദ്ധമായ ഇസ്ലാം മുസ്ലിമിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മഹത്തുക്കളെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് എങ്ങനെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറ്റും, എങ്ങനെ ഉംറ നിർവഹിക്കാൻ പറ്റും? നിങ്ങൾ കണ്ടോ, മാഉസംസം ആരുമായി ബന്ധപ്പെട്ടതാണ്, ഹജറുൽ അസ്വദ് ആരുമായി ബന്ധപ്പെട്ടതാണ്, മഖാം ഇബ്രാഹിം അതിൻ്റെ പിറകിൽ നിന്ന് നിസ്കരിക്കുക, സഅയ്യ്, സഫാ മർവയുടെ ഇടയിലുള്ള നടത്തം, സ്പീഡായിട്ടുള്ള ഓട്ടം, അറഫയിലെ നൃത്തം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും മഹത്തുക്കളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കുക. അത് മുസ്ലിമീങ്ങൾക്ക് ഹക്കാണ്. മുസ്ലിം അത് അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കാത്ത ആളുകൾക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നാം അറിയണം. ومن يعظم شاعر الله فانها من تقوى القلوب അല്ലാഹുവിന്റെ ശിആറുകളെ തഅളീം ചെയ്യുക എന്നുള്ളത് അത് ഖൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് മഹാന്മാർ കൈമാറിയ ദീൻ, അല്ലാഹ് തൃപ്തിപ്പെട്ട മതം, ഖുർആൻ ബോധ്യപ്പെടുത്തിയ പരിശുദ്ധ മതം, ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ദാഴ്വത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കൾ ഈ ലോകത്ത് ദാഴ്വത്ത് നടത്തിയിട്ട് അവരിൽ അവസാനത്തവരായി റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അസ്ഹാബിന് ദീൻ കൈമാറിയിട്ട്, ആ അസ്ഹാബിൽ നിന്ന് അയ്മത്തിന് ദീൻ കൈമാറിയിട്ട്, അങ്ങനെ വലിയ വലിയ കെൽപ്പുറ്റ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ സയ്യിദന്മാർ, ഉലമാക്കളിലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അള്ളാഹു ആദരിച്ചവരെ ആദരിക്കാനും അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അള്ളാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള കക്ഷികൾ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന അവകാശവാദവുമായി മുജാഹിദ് എന്ന പേരിലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ, സലഫി എന്ന പേരിലോ, തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ, ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്ന് മഹത്തുക്കളെ, പൂർവകാല മഹത്തുക്കളെ തള്ളിപ്പറയുന്ന അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം.
ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് എണ്ണിയ കൂട്ടത്തിൽ വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ فارتقبوا عند ذلك ريحا حمراء وزلزلة وخسفا ومصخا ഓരോന്ന് ഓരോന്ന് ഖിയാമത്തിന്റെ അലാമത്തിന് ഹബീബായ തങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് തീക്കാറ്റിനെ പ്രതീക്ഷിക്കാൻ, ഭൂകമ്പം പ്രതീക്ഷിക്കാൻ, അതേ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും കോലം മറിയലിനെയും ഒന്നിന്റെ പിറകിലൊന്നായി വലിയ വലിയ ദുരന്തങ്ങളെ കാത്തു നിൽക്കാൻ വേണ്ടി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം അവസ്ഥയാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരു കാരണവശാലും സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള അഹലു സുന്നയുടെ വിരോധികളുമായി ഒരു സ്നേഹാദരവ് നിലനിർത്താൻ ഈമാനുള്ള ആളുകൾക്ക് പറ്റില്ല. മം വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിനാ, ഒരു പുത്തനാശയക്കാരൻ ഒരാൾ തഅലീം ചെയ്താൽ, അവൻ ആദരിച്ചാൽ, അവനോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിച്ചാൽ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ കൂട്ടുനിൽക്കലാണ്. അതുകൊണ്ട് അഹ്ലു സുന്നക്ക് പുറത്തുള്ള കക്ഷികൾ പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ തള്ളിപ്പറഞ്ഞ് അത് ശിർക്കാണ്, കുഫ്രാണ്, നരകത്തിലാണെന്ന് പറഞ്ഞ് നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ നാം ഏത് നയം സ്വീകരിക്കണം? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ നിലക്ക് നമ്മോട് ഉണർത്തിയിട്ടുണ്ട്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളുക, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിതത്തിൽ കളവ് പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിത്ന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയാതെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്, തീവ്രവാദം കൊണ്ട് സമൂഹത്തിന് സമുദായത്തിന് ഒരു നേട്ടവുമില്ല, ഒരു ഉപകാരവുമില്ല, വലിയ വലിയ നഷ്ടങ്ങളും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് തീവ്രവാദം കൊണ്ട് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തീവ്രവാദം ഇസ്ലാമിന് അന്യമാണ്, ഭീകരവാദം ഇസ്ലാമിന് അന്യമാണ്. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാതെ, ഓ സഹോദര സഹോദരിമാരെ, പലിശയുമായി ഇടപെടണ്ട, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട. അറിയോ നിങ്ങൾക്ക്, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ഛേ എന്നുള്ള ഒരു വാക്ക് പോലും നിന്റെ ഉമ്മനോട് ബാപ്പനോട് നീ പറയണ്ട. റബ്ബി ഫീ റിദൽ വാലിദ്, ഉമ്മാന്റെ വാപ്പാന്റെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, അവരുടെ വെറുപ്പിലാണ് അള്ളാഹുവിന്റെ കോപം, ദേഷ്യം, വെറുപ്പ്. അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅമാർ, നിങ്ങൾക്കറിയോ ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തുന്ന ആളുകളുടെ ആയുസ് അല്ലാഹു ചുരുക്കുന്നതാ. ഭാര്യമാരെ ആക്രമിക്കണ്ട, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കണ്ട, ഈമാൻ നഷ്ടപ്പെടാൻ കാരണാകും, അല്ലാഹുവിന്റെ ലാനത്ത് സംഭവിക്കാൻ കാരണാകും. വളരെ സൂക്ഷിക്കണേ. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ
അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. ഞാൻ ഇത് പറയുന്നത് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിൽക്കാൻ, സ്കൂളിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ് തൊട്ട് മുതിർന്നു പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്നിന്റെ എത്രത്തോളം പെൺകുട്ടികളടക്കം മുസ്ലിം പെൺകുട്ടികളടക്കം മയക്കുമരുന്നിന്റെ അടിമകളാണെന്ന് നമുക്കറിയാൻ പറ്റുമ്പോൾ, കള്ളിന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പെൺപരാഗിന്റെ, ബ്രൗൺ ഷുഗറിന്റെ മധു ചവക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെത്ര പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ, അത് ഈമാനുള്ളവന് പറ്റില്ല, അത് മുസ്ലിമിന് പറ്റില്ല. ഈമാൻ അല്ലാഹു നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്ന വലിയ ഗുരുതരമായ തെറ്റാണ് ലഹരി ഉപയോഗം. ഈമാൻ നമ്മിൽ നിന്ന് മാറ്റിവെക്കുന്ന ഗുരുതരമായ തെറ്റാണ് വ്യഭിചാരം. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പരിഷ്കാരികളായിട്ട് ബോഡി ഷേപ്പ് പർദ ടൈറ്റ് പിറ്റ് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകൾ ധരിച്ചിട്ട് കണ്ണിന്റെ പുരികം പുളക്ക് ചെയ്തിട്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് മേക്കപ്പുമായി ഇറങ്ങി നടന്നാൽ ലാ യദ്ഖുലുൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗം അല്ല മന്നെ ചെയ്തു എന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി അടങ്ങി സുന്നി ആശയത്തിൽ അടിയുറച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് ആ മഹബത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി ഹബീബിന്റെ മഹബത്തിലായി സമർപ്പിക്കാൻ മുഴുവൻ ആളുകളും സന്നദ്ധരാകണമെന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് കൊണ്ട് നേടാൻ കഴിയാത്തതൊന്നുമില്ല. സ്വലാത്ത് പോലെ അല്ലാഹുവിലേക്ക് ഉയരുന്ന മറ്റൊന്നുമില്ല. എല്ലാ അഅ്മാലുകളും കബൂലാകാൻ മഖ്ബൂലാകാൻ നിയ്യത്ത് ലാസിമാണ് അല്ലേ? ഇമാം ബുഖാരി റഹ്മഹുള്ള അസ്ഹൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ സകല പുത്തൻവാദികളും ഒരുപോലെ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണല്ലോ സ്വഹീൽ ബുഖാരി. ആ സ്വഹീൽ ബുഖാരിയുടെ തുടക്കത്തിൽ ഇമാം ബുഖാരി റഹ്മഹുള്ള കൊണ്ടുവന്ന വലിയ ഹെഡിങ് ഇവിടെ മുത്തഅല്ലിമുകളല്ലേ, മുത്തഅല്ലിമുകൾ ബുഖാരി ഓതിയ കുട്ടികളല്ലേ, കൈഫകാന ബദുഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന് പറയുന്ന ആ ഹെഡിങ്ങിൽ ഇമാം ബുഖാരി റഹ്മഹുള്ള കൊണ്ടുവന്ന ആദ്യത്തെ ഹദീസ് ഏതാണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്, നിശ്ചയം അഅ്മാലുകൾ മഖ്ബൂലാകുന്നത് കബൂലാകുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. അതുകൊണ്ട് കുളിക്കാൻ നിയ്യത്ത് വേണം, നിസ്കാരത്തിന് നിയ്യത്ത് വേണം, സൗമന് നോമ്പിന് നിയ്യത്ത് വേണം, സക്കാത്തിന് നിയ്യത്ത് വേണം, ഹജ്ജ് ഉംറക്ക് നിയ്യത്ത് വേണം, സകല പ്രവർത്തനങ്ങൾക്കും നിയ്യത്ത് ലാസിമാണ്. നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഇബാദത്ത് പറഞ്ഞവന്റെ അഅ്മാലിന്റെ സവാബ് പറയപ്പെട്ടവനക്ക് അല്ലാഹു ആഖിറത്തിൽ പകരം കൊടുക്കും. പക്ഷേ അതിൽ നിന്നും അല്ലാഹു മാറ്റിവെച്ച വെറുതെ അങ്ങ് ചൊല്ലിയാലും അല്ലാഹു തള്ളിക്കളയാത്ത വലിയ ബഹുമാനമുള്ള ഒന്നുണ്ട്, അത് അസ്സലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, വീടാത്ത കടങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല. ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരം സ്വലാത്താണ്, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ പ്രഖ്യാപനമാണ്. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ
നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്തു മതിയല്ലോ. നിങ്ങൾ കണ്ടോ ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ ഒരു നോട്ടവുമില്ലാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുകയാണ്. എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ പതിനായിരങ്ങൾ സംഗമിക്കുന്ന സ്വലാത്തു മജ്ലിസ് മാസത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ആഗസ്റ്റ് 6-ാം തീയതിയാണ് എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്, ബായാർ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ആഗസ്റ്റ് മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാരുടെ ഉലമാഇന്റെ നേതൃത്വത്തിലായി എവിടെയെല്ലാം സ്വലാത്തിന്റെ സദസ്സുകൾ നടക്കുന്നു അവിടെ ഒക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. സംസാരിക്കാത്ത കുട്ടികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംസാരിപ്പിക്കുന്നു, നടക്കാത്തവർ അല്ലാഹു നടത്തുന്നു. വലിയ വലിയ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഇന്ത്യയിലെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇതിന് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിലുള്ള രോഗികൾ വരെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് അല്ലാഹു സുഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹബീബായ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയ ബഹുമാനമാണ്. ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന സ്വലാത്തിന്റെ പവറാണ്. അതുകൊണ്ട് സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിച്ച് നല്ല നിലക്കുള്ള ജീവിതം നയിക്കാൻ സകല വിശ്വാസി വിശ്വാസിനികളും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് ഈ മഹത്തായ അൽമഖർ സ്ഥാപനത്തിൽ നടന്നുവരുന്ന ദിക്ർ സ്വലാത്ത് മജ്ലിസിന്റെ മഹലറത്തുൽ ബദരിയയുടെ വാർഷിക സദസ്സാകുന്ന ഇന്നത്തെ ഈ സദസ് അല്ലാഹു എന്നെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ ആംബുലൻസുകളിലടക്കം കൊണ്ടുവന്ന രോഗികൾ, പ്രായമുള്ള ആളുകളടക്കം ചെറിയ കുഞ്ഞുമക്കളെ പോലെ ഇങ്ങ് സ്കെൽറ്റായി ചുരുണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വെള്ളമറങ്ങാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ചെറിയ കുട്ടികളടക്കം വലിയ വലിയ മാരക രോഗങ്ങൾ ബാധിച്ച് വലിയ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്. ക്യാൻസർ വ്യാപകമാണ്, ആഫിയത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ ശരീരത്തിന് പിടിപെടുന്ന മാരകമായ ക്യാൻസർ രോഗത്തെക്കാൾ വലിയ ഗുരുതരമായ മാരക രോഗമാണ് ഈമാന് പിടിപെടുന്ന ബിദ്അത്ത് എന്ന് പറയുന്ന രോഗം. ഈമാന് പിടിപെടുന്ന ബിദ്അത്ത് എന്ന് പറയുന്ന മാരക രോഗം അത് നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ എപ്പോഴും വേണം. സുന്നി ആശയത്തിൽ അടിയുറച്ച് ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞ് ഈ മഹത്തായ സ്ഥാപനം ഷെയ്ഖുന കൻസുൽ അലമയുടെ നേതൃത്വത്തിലായി അവര് ഇപ്പോൾ പ്രായാധിക്യം കാരണം പ്രയാസത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. ഉസ്താദവറുകൾ നടത്തി വരുന്ന ഈ സ്ഥാപനം ഇപ്പോൾ ധാരാളം മുത്തഅല്ലിമുകൾ പഠിക്കുന്ന ഈ സ്ഥാപനം സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലും വിഷമത്തിലുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ നേരത്തെ ഒരാൾ വന്ന് രോഗവിവരം പറഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിന് ആവശ്യമായ ജനറേറ്റർ ഇവിടെ നൽകാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരത് ഏറ്റെടുത്തു. അല്ലാഹുവേ അവർക്ക് കബൂൽ നൽകണം റഹ്മാനെ.
ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. ഏത് രോഗമാണെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി നീ ശിഫയാക്കണം റഹ്മാന്, നീ ആഫിയത്താക്കണം റഹ്മാന്. ഇമാം ബൂസി റഹ്മഹുല്ലാ അവിടുത്തെ താരീഖ് അങ്ങനെ പറയുന്നല്ലോ, ബുറുദ്ദ എന്ന ബുർദ രചിക്കാനുണ്ടായ കാരണം പല കാരണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അവിടത്തേക്ക് തളർവാദം പിടിപെട്ട് സകല വൈദ്യന്മാരെയും വിളിച്ചു വരുത്തി, പ്രഗത്ഭരായ വൈദ്യന്മാർ പരിശോധന നടത്തി, ചെക്കപ്പ് നടത്തി, അവർ വിധി എഴുതി ഇതിന് മെഡിസിൻ ഇല്ല, ഇത് മരുന്ന് കൊണ്ട് സുഖപ്പെടുന്ന രോഗമല്ല. ബഹുമാനപ്പെട്ട ഇമാം ബൂസി റഹ്മഹുല്ലാ ഖൽബിൽ കരുതി എന്റെ രോഗത്തിന് മരുന്നില്ലെന്ന് ആര് വിധി പറഞ്ഞാലും എന്റെ രോഗം സുഖപ്പെടാൻ ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് എഴുതാൻ ചെല്ലാൻ അവിടെ നിന്ന് നിയ്യത്ത് ചെയ്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി. ചുരുക്കി പറഞ്ഞാൽ ഇമാം ബൂസരി തങ്ങളെ പൂർണമായ കാമിലായ നിലക്ക് അല്ലാഹു ആഫിയത്താക്കിയിട്ട് വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് ഹബീബിനെ മദ്ഹ് ചെയ്ത മദ്ഹ് കീർത്തനങ്ങളാണ് ബുർഉദ എന്ന ബുർദ. അവിടെ നിന്ന് ബഹുമാനത്തോടെ ചൊല്ലി ഫമബലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ ബഹുമാനത്ര മഹത്വത്ര ഈ പാവപ്പെട്ട ബൂസരിക്ക് പറയാനും എഴുതാനും വരികളില്ല വാക്കുകളില്ലെന്ന് പറഞ്ഞ് ചെല്ലിയ പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ ഇടപെട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പറയാണ്, ഓ ഇമാം ബൂസരി ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ വിഷമുണ്ടല്ലേ, എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടല്ലേ, എന്നാൽ പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി മൗലായ സല്ലി വ ആ മഹത്തായ ഹബീബായ തങ്ങളുടെ മദ്ഹ് കൊണ്ട് ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിനെ സുഖപ്പെടുത്തിയ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നവർ വന്നിട്ടുണ്ടെങ്കിലും ബി മദ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. നീ ശിഫ بسم الله الرحمن الرحيم استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന് ഒരുപാട് ആളുകൾ കണ്ണൂർ ജില്ലയിലെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും
കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈന അമൽ. അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി സ്നേഹികളായ സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും അവർക്കും ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് ദുരിതപ്പെടുന്ന എത്രയോ രോഗികൾ ഈ മഹത്തായ മജ്ലിസിനെ ആശ്രയിച്ച് ഇവിടെ നേരത്തെ വന്നെത്തിയിട്ടുണ്ട്. സാധുവായ ഞാൻ എൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ മിനിഞ്ഞാന്നുമായി ആയിരക്കണക്കിന് ആളുകൾ ആംബുലൻസിലും അല്ലാതെയും ഡോക്ടർമാർ കൈവിട്ടവരടക്കം ഇതുപോലുള്ള മജ്ലിസുകളിലെ ദുആ പ്രതീക്ഷിച്ച് മിസ്കീൻമാരായ ഞങ്ങളെ സമീപിച്ച് സങ്കടമറിയിച്ചവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്ത കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാന ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വുക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും ഈ മഹനീയ മജ്ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും കവിളിലും വായിലൊക്കെ മുറിവുകളും പുണ്ണും വന്നിട്ട്
വയറ്റിൽ പുണ്ണു വന്നിട്ട് പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം, നീ ശിഫയാക്കണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കൈലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്. വയറ്റിലും ഗർഭപാത്രത്തിലും അടക്കം കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാർ, ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ നീ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി, പഴുപ്പൊലിക്കാണ്, മുറിവണങ്ങുന്നില്ല, നടക്കാൻ പ്രയാസം പറഞ്ഞിട്ട് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ബിമദ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാദരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. അബോധാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളെ സ്നേഹികൾ എത്രയാണ്, നീ ബോധം നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ.
ഈമാനാണ്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. സങ്കടപ്പെട്ട് കഴിയുന്ന ഞങ്ങൾ സ്ത്രീകളുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. വയറ്റിൽ കുട്ടികൾ ഇങ്ങനെ രണ്ടും മൂന്നും നാലും മാസത്തിൽ അലസിപ്പോകുന്ന, വയറ്റിൽ മരണപ്പെട്ട് കുട്ടികൾ പ്രസവിക്കുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന ഒക്കെ സങ്കടം പറഞ്ഞവരുണ്ട്. ഇനി പിറക്കാൻ പ്രസവിക്കാൻ പോകുന്ന മക്കളെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ സ്വാലിഹീങ്ങളുള്ള മക്കളാക്കണം റഹ്മാനെ. അർഹമുറഹിമായ അല്ലാഹ് ഞങ്ങളെ മക്കളിൽ, മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദുർസലും എൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ബിസിനസ്സിലും വലിയ ബർക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്വാന ഹലാക്കാക്കണം അല്ലാ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആദായങ്ങൾ അദാവത്തിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും ചതിയിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാൻ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സ്നേഹികൾ, പ്രത്യേകിച്ച് പ്രവാസികളായ സ്നേഹിതന്മാരുൾപ്പെടെ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും, ഇഖാമന്റെ പ്രശ്നം, ബൽദിയന്റെ പ്രശ്നം, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, രജിസ്റ്റർ നടക്കാൻ, നമ്പർ കിട്ടാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വഭാവം നന്നാക്കണം റഹ്മാൻ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ.
ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും മുഖം കാണുന്ന സമയം സൂര്യൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് അക്മലുൽ ഖൽഖ് അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നാൽ വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ